നമ്മൾ നേരത്തെ പോയ വഴിയല്ല, തിരിച്ച് ഇപ്പുറത്തേക്ക് വന്ന് നോക്കാം. ആ കൺഫ്യൂഷൻ ആയിട്ട് ഇവിടെ ബോർഡും ഇല്ല, മനുഷ്യന്മാരും ഇല്ല, ആരും ചോദിക്കാൻ. അപ്പൊ നമ്മളിവിടെ കനത്ത മഴയാണ്, മഞ്ഞിൽ ഇത്ര അടുത്തെത്തിയിട്ട് പോലും നമുക്കിത് കാണാൻ പറ്റില്ല. മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലൂർ വൈൽഡ് ലൈഫ് റേഞ്ച്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ശങ്കരപീഠത്തിലേക്കുള്ള യാത്രയാണ്. ശങ്കരപീഠത്തിലേക്ക് ഇനി ഒരുപാട് ദൂരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് മുഴുവൻ ഒരു എപ്പിസോഡാക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷേ അത് നടന്നില്ല. കാരണം ഒരുപാട് ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ദാ ഇവിടെ ഒരു ക്ഷേത്രം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും എൻ്റെ ഓർമ്മയിലില്ല. ഇത് ഭദ്രകാളി അമ്മ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറാണ് കേട്ടോ ഈ ഒഴുകിയെത്തുന്നത്. ഇവിടെ ആകെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്, നേരത്തെ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത്, ഇവിടെ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, നിർമ്മാണവും ക്ഷേത്രമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വീണ്ടും നടന്നു കയറുകയാണ്, വീണ്ടും നാഗതീർത്ഥ. അപ്പോൾ ഒരുപാട് ദൂരമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആളുകൾ നമ്മൾ പലയിടത്തും കൂട്ടി വെക്കുന്ന പോലെ കല്ലുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ശബരിമലയിൽ ഇതേപോലെ കാണാറുണ്ട്. അത് എനിക്കത് മലയാളികൾ ചെയ്യാറില്ല, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉള്ള വഴിയാണ്, കുറച്ച് ഒറ്റ നടപ്പാതയൊക്കെ ആയിട്ടുള്ള വഴിയാണ്. ബാറ്ററി തീരുമെന്നുള്ള ഒറ്റ പ്രശ്നമാണ്, ഫുൾ ചാർജ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ കുറേ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത് കുറേ അങ്ങ് പോയി. എന്തായാലും ഇതിങ്ങനെ കയറാൻ തുടങ്ങുകയാണ്. നന്നായി അണയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തുടങ്ങി കഴിഞ്ഞു. കുറേ പേര് എത്തിയപ്പോൾ പതിവിൽ കൂടുതൽ മെമ്മറി നേരത്തെ ഫുള്ളായിരുന്നു. അത് കുറേ ഡിലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി എടുക്കുന്നത്. എന്തായാലും നോക്കട്ടെ, ഇതാണ് വഴി. അട്ടകളും മറ്റും കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. നേരത്തെ തന്നെ അട്ട കടിച്ചല്ലോ, മഴ പെയ്ത് കിടക്കുന്നുണ്ടേ. മഞ്ഞ് വീഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് 9:30 ആയി. നമ്മൾ താഴെ അധികം നേരം തൊഴുതൊന്നുമില്ല, കയറി തൊഴുതു. 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു ചെല്ലാം, അതാണ് കണക്ക്. അപ്പോൾ ഇങ്ങനെ മഴയുള്ളതുകൊണ്ട് തന്നെ അരുവികൾ ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട് ഈ പോകുന്ന വഴിയിൽ തന്നെ. ഇപ്പോൾ എന്തായാലും മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ മൊട്ടക്കുന്നിൻ്റെ ഒരു വശത്തേക്ക് എത്തുകയാണ്. ഇതൊക്കെ റേഞ്ച് ഉണ്ട് കേട്ടോ, ഫോൺ വരുന്നുണ്ടല്ലോ. പക്ഷെ എടുത്താൽ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ പലപ്പോഴും മഴ റിസ്ക് എന്നൊക്കെ പറഞ്ഞ് താഴെ ആളുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്കിതുവരെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയത്താണ് വരേണ്ടത്, ഏറ്റവും മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സമയത്താണ് വരേണ്ടത്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ രാത്രി ഇവിടെ കിടന്നിരുന്നു, ഈ ശങ്കരപീഠത്തിൻ്റെ വരാന്തയിലൊക്കെ ആയിട്ട് തന്നെ കിടന്നിരുന്നു. ഇത്തവണ നമ്മൾ രാവിലെ വരിക, ഇതൊന്ന് അനുഭവിക്കുക. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. മഴ, മഞ്ഞ്, തണുപ്പ്, കണ്ടില്ലേ. കുന്നിങ്ങനെ കിടക്കുകയാണ്, കാണുന്നുണ്ടാവില്ല അല്ലേ. കണ്ട
ഇവിടുന്ന് അങ്ങോട്ടൊരു ഒറ്റവരി പാത കാണാം കേട്ടോ. അങ്ങോട്ടാണോ ഇനി പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ തെളിഞ്ഞു കിടക്കുന്ന വഴി ഇതാണ്. ഇവിടെ ബോർഡ് ഒന്നുമില്ല, ആളുകളെയും കാണുന്നില്ല. ആ വഴിക്കാണെങ്കിൽ ഇത്തിരി കേടുകിട്ട് തിരിച്ച് മാറാം, അല്ലാന്താ ചെയ്യുക. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ധാരണയൊന്നും ഇല്ലാത്തുള്ള യാത്രയാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം കൺഫ്യൂഷൻസും ഉണ്ടാവും. നമ്മളങ്ങ് പോയി പഠിക്കുക എന്നുള്ളതല്ലാതെ, പോയി ട്രൈ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഓ, ബാറ്ററി 10% കാണിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. അങ്ങോട്ട് ഇതാ ഇവിടെ എത്തിയ ശേഷം അങ്ങോട്ടേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട്, ഇവിടേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെയാണോ? അവിടെ എന്തോ ഒരു ഇത് കാണുന്നുണ്ടല്ലോ. നോക്കണം. ഈ മരങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതിൽ മഴ മഞ്ഞു തുള്ളി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. കണ്ട എന്തൊരു അടിപൊളിയാണ്, സൂപ്പറാണ്. നോക്കണത്തേക്ക് മഞ്ഞാകുമ്പോൾ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഇവിടുന്ന് ശങ്കരപീഠം, ആ ഇത് ഈ വഴി തന്നെയാണ് തോന്നല്ലോ. ഇവിടുന്ന് പിന്നെ ശങ്കരനെ പീഠത്തിൽ എങ്ങനെ മഞ്ഞ് ഒന്നും കാണുന്നില്ല. താഴെ അവർ വരുന്നുണ്ട് കണ്ടോ. കാണുന്നില്ല അല്ലേ? ദാ ഇവിടെ ഉണ്ട്, കാണില്ല. അത്രയ്ക്ക് മഞ്ഞാണ്. ഈ വഴി തന്നെയാന്ന് തോന്നുന്നു. നോക്കട്ടെ, പോയി നോക്കാം. നേരത്തെ പോയ വഴിയല്ല, തിരിച്ച് ഇപ്പുറത്തേക്ക് വന്ന് നോക്കാം. ആ കൺഫ്യൂഷൻ ആയിട്ട് ഇവിടെ ബോർഡും ഇല്ല, മനുഷ്യന്മാരും ഇല്ല, ആരും ചോദിക്കാൻ. എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാം. ഇതാണ് നമ്മുടെ ടീം, മഞ്ഞിൽ റെഡിയായി നിൽക്കുകയാണ്. നോക്കാം, പോയി നോക്കട്ടെ. ആകെ കൺഫ്യൂഷനാണേ. ഈ വഴി തന്നെയാണോ എന്നുള്ള സംശയമുണ്ട്. ദൂരേന്ന് കാണാനും പറ്റില്ലല്ലോ. പണ്ട് വന്ന വഴികളൊന്നും ഓർമ്മയില്ല. അവിടുന്ന് രണ്ട് വരി വഴി ഇടത്തോട്ടും വലത്തോട്ടായിട്ട് തിരിയുന്നത് കണ്ടല്ലോ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. എന്തായാലും നോക്കാം, പോയി നോക്കാം. ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങി അടുത്ത വഴി പോകാന്നുള്ളേ ഉള്ളൂ. ബാറ്ററി പണി തരുമോ എന്നുള്ള പേടിയാണ് നമുക്കാകെയുള്ളത്. എന്തായാലും പോയി നോക്കുന്നു. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ എന്നൊക്കെയുള്ള ഇതേ ഉള്ളല്ലോ, അതുകൂടി വിചാരിച്ചാണ്. പക്ഷെ മഴ പെയ്യുന്നുണ്ടോ? ചിത്രമൂലയിലേക്കൊക്കെയുള്ള പോക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ എന്താ പറയുക, ഉഗ്ര വിഷപ്പാമ്പുകളുടെ ഇടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോയിട്ടുണ്ട് പണ്ട്. എന്തായാലും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓർമ്മ വെച്ച്, ഇടത് ഭാഗത്താണ് ഇങ്ങനെ കുഴിയുള്ളത്, അതായത് ഇങ്ങനെ കൊക്കയുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വശത്തൂടുള്ള യാത്രയാണ്. എന്തായാലും നോക്കാം. ആ ഇത് തന്നെയാണ് വഴി എന്നാണ് ഇപ്പോൾ എനിക്ക് ഒന്നുകൂടെ തോന്നുന്നത്. ഈ പ്രദേശമൊക്കെ പഴയ ഓർമ്മയിലേക്ക് വരുന്നു. അത് റോ ഇങ്ങനെയുള്ള സ്ഥലമായണ്ടേ, മാറ്റം വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇവിടെ ഇത്തരം ബോർഡുകളൊക്കെ ഉണ്ട്, അതായത് കാട്ടുതീക്കെതിരായ ബോർഡുകളൊക്കെ. പക്ഷേ ശങ്കര വീട് എവിടെ എന്നുള്ള ബോർഡ് മാത്രം കാണുന്നില്ല. അവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ആ അടിപൊളി. അപ്പോൾ ഇത് തന്നെ വഴി എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നേരത്തെ രണ്ട് സ്ത്രീകൾ പോകുന്നുണ്ടല്ലേ, അതേപോലെയാണ് ഇവരും രണ്ട് പേര്, രണ്ട് പെൺകുട്ടികളാണ്. എനിക്ക് തോന്നുന്നു രാത്രി അവരവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ക്യാമ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവിടെ പോയി മറ്റേ ടെൻ്റൊക്കെ അടിച്ച് കിടക്കുന്നവർ. ആ ഇവര് മലയാളികളാണ്. ശങ്കരവീട് അങ്ങോട്ട് തന്നെയല്ലേ? ഓ, അപ്പോൾ അതാണ് വഴി. കൺഫ്യൂഷൻ വേണ്ട. വീണ്ടും വരുന്നുണ്ട് കുറേ പെൺകുട്ടികൾ. അങ്ങനെയുണ്ട്, പെൺകുട്ടികൾ മാത്രമാണ് തോന്നുന്നത് കേട്ടോ. അവരങ്ങ് അടിച്ചു പൊളിച്ച് ഇങ്ങനെ എന്താ പറയുക, അവർ മാത്രമായിട്ടുള്ള ഗ്രൂപ്പ് യാത്രകളൊക്കെ കുറേ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു യാത്രയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും പൊളിക്കട്ടെ.
കുറേ പേര് വരുന്നുണ്ട്. മഞ്ഞ് ഇപ്പോഴും തുടരുന്നു, മഴയും തുടരുന്നു. നിങ്ങൾ രാത്രി അവിടെ അറ്റൻഡ് ചെയ്താ? രാവിലെ എവിടുന്നാ? ശരി, നമ്മൾ കോട്ടയാണ്. പെൺകുട്ടികൾ മാത്രമാണോ? ആ ശരി. കോളേജാ അതാ? അപ്പോൾ അവരതാണ് പറയുന്നത്. കോഴിക്കോട് നിന്ന് വന്നവരാണ് അവർ. അവർ രാവിലെ വന്നതാണ്, അറ്റൻഡ് ചെയ്തവരല്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറേ പേര് അങ്ങനെ ഇവിടെ നടന്നു കൂടിയിരുന്നു. എന്തായാലും കുറച്ച് നേരം നിർത്തുക കേട്ടോ. ശങ്കര ഇവിടെ കാണിക്കണ്ട, അതിനുള്ള ബാറ്ററി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരെ വന്നിട്ട് എന്ത് കാര്യം? അതിനി ഒരുപാടില്ല. നോക്കട്ടെ, ഇത് പോകുന്ന വഴിയിൽ കണ്ടതാണ്. അടിപൊളിയല്ലേ? അതായത് നേരത്തെയുള്ള ഒട്ടക്കുന്നിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴികൾ കഴിഞ്ഞ് ഇങ്ങനെ എത്തിയാണ്. അടിപൊളി. ഇതിങ്ങനെ നിന്നിട്ടുണ്ടോ? നല്ല ക്യാമറ കൊണ്ടുവന്നിരുന്നെങ്കിൽ പടമൊക്കെ ഇതിൻ്റെ ഇതൊരു ടെക്സ്ചർ പോലെ ആക്കിയിട്ട് എടുക്കാൻ സുഖമായിരുന്നു. എന്തായാലും കാട്ടിനുള്ളിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? മഴ നനഞ്ഞും പോകുന്നുണ്ട്. അവർ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും കുറച്ച് ദൂരം ഇതുവഴി കയറാന്ന് വെച്ചു. അതായത് നമ്മൾ പറയേണ്ടത് ഒരു വഴി മാത്രമല്ല ശങ്കരപീഠത്തിലേക്ക് എന്നുള്ളതാണ്. ആളുകൾ നടന്ന് നടന്ന് പുതിയ വഴികൾ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നോക്കാം, വീണ്ടും ഇങ്ങനൊരു കയറ്റം. കല്ലുകൾ കൂടി കിടക്കുന്ന വഴിയാണ്. അട്ട എന്തായാലും ഉണ്ടാവും, ഒരു സംശയമില്ല. നോക്കട്ടെ, വഴികളിൽ പല വൈവിധ്യങ്ങളുണ്ട്, കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ വരേണ്ടതെന്ന് തോന്നിപ്പോവാണ് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു ഫീല്. കാരണം അത്ര എന്തുപറ്റി എന്തായാലും മഴ പെയ്യുന്നു, മഞ്ഞ്, മഴയും മഞ്ഞും, തണുപ്പ്. നോക്കാം, ഇനി ഒരുപാടില്ല. അട്ട കണ്ട, അട്ട ഉറപ്പായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഉപ്പൊന്നും കരുതിയിട്ടില്ല. എന്തായാലും നോക്കാം. ഈ പൂക്കളെ ഇവിടെ പലയിടത്തും ഉണ്ട് കേട്ടോ. നോക്ക്, വീണ്ടും ഉണ്ട്. ആഹാ, അടിപൊളി. ഇത് നോക്ക്, ഇതിങ്ങനെ കിടക്കുമ്പോഴേ നല്ല ഭംഗിയല്ലേ. ആഹാഹാ, ഇതെന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം, നിൽക്കാൻ പറ്റില്ല. അട്ടക്കാലിൽ എൻ്റെ കാലിലും കയറുന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കയറും വൈകാതെ. അങ്ങനെയൊക്കെയാണ്, ഞാൻ അട്ടയൊക്കെ കയറട്ടെ അല്ലേ. ശുദ്ധീകരിക്കപ്പെടും രക്തം എന്നൊക്കെയല്ലേ പറയുന്നത്. അശുദ്ധ രക്തം അത് കുടിക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. എന്തായാലും നോക്കാം. അതായത് നമുക്ക് ഇമാതിരി സാധനത്തിലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പലരിടത്തും ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ, വൈൽഡ് ലൈഫ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഇങ്ങനെ പായൽ പിടിച്ച കൊമ്പിൽ വന്ന് പക്ഷികളൊക്കെ ഇരിക്കുന്ന ഷോട്ടൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനൊരു ഷോട്ടെടുക്കണം എന്നുള്ള
നല്ല ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും നടക്കും. ഇനി ക്യാമറ എടുത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല, അവർ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അങ്ങനെ കുറേ ഉണ്ട്, കുറേ കുറ്റിച്ചെടികളും അതൊക്കെയുണ്ട്. എന്തായാലും ഇനി അധിക ദൂരമില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് ഓരോ തവണയും ഞാൻ പലതവണ പറഞ്ഞു അധിക ദൂരമില്ല എന്ന്. കാരണം നമ്മൾ നേരത്തെ വന്ന വഴിയൊന്നുമല്ല ഇത്. കാരണം എനിക്ക് തോന്നി ഈ മല ചരിവിലൂടെയുള്ള വഴി പലപ്പോഴും ചിലപ്പോൾ ഇടിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമല്ലേ ഇവിടേക്ക് ഒക്കെ ആളുകളെ കടത്തിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിറയെ പൂക്കളാണ്. മഞ്ഞുകൂടി ഉള്ളതുകൊണ്ടാണ് വല്ലാതെ ശരിക്കും കാണാത്തത്. ആഹാ, ഇവിടെ അതായത് ചെടി പൂക്കൾ മാത്രം നിൽക്കുന്ന കാണാം, കണ്ടില്ലേ? സൂം ചെയ്ത് കാണിക്കാം. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് നമ്മുടെ കൂട്ടുകാരെ അണയ്ക്കുന്നതാണ്. എന്താണ് അവസ്ഥ? ഭയങ്കര കിതപ്പുണ്ട്, പക്ഷെ നല്ല അന്തരീക്ഷമാണ്, നല്ല ക്ലൈമറ്റ്. ഈ സമയത്ത് വേണമല്ലേ വരാനിവിടെ? പിന്നെ രാവിലെ വരണം. അല്ല, രാവിലെ മാത്രമല്ല, മഴയും മഞ്ഞും എല്ലാം ഉള്ളപ്പോൾ വന്നു കഴിഞ്ഞാലേ അതിനൊരു പ്രത്യേക ഫീല് തന്നെയാണ്. താഴെ പലരും പേടിപ്പിച്ചു, ശരിക്കും പേടിക്കേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ വന്നു, എന്തോ നോക്കട്ടെ. അപ്പോൾ ഇനി ഒരുപാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും വീണ്ടും ഇനി ഒരുപാടില്ല എന്നുള്ളത് കുറേ തവണ പറഞ്ഞില്ലേ? എന്താ ചെയ്യുക? ഒന്നാമത് മഞ്ഞ് കാരണമൊന്നും കാണുന്നില്ല, പിന്നെ എന്താ ചെയ്യുക? എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞ വഴി ഇവിടെ എവിടെയോ വരുമെന്നാണ് തോന്നേ. കണ്ടോ, ഈ വശത്തുകൂടി വന്ന് കയറാൻ പറ്റുന്ന വഴിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഓർമ്മ അതാണ്. ഓർമ്മയുടെയൊക്കെ കാര്യം കണക്കാണല്ലോ, അതുകൊണ്ട് നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ കനത്ത മഴയാണ്. ശങ്കരപീഠം കാണിക്കണമെന്ന് വിചാരിച്ച് കുറേ ദൂരം വീട്ടിലെടുത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കുറേ കൂടെ ദൂരമുണ്ട്. ഇതാണ് ശങ്കരപീഠം. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഒന്നുകിൽ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ എല്ലാവരുടെ വീഡിയോയിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മഴ കനത്തു, രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഒരു മിനിറ്റ് മാത്രമാണ് ബാറ്ററി ബാക്കിയുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരെ എത്തിക്കണം എന്ന് വിചാരിച്ചാണ് ാണ് ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യാതിരുന്നത്. ഇതാണ് ശങ്കരപീഠം. നമ്മളിതായ എത്തി ശങ്കരപീഠം. ഇവിടെ രാവിലെ ദിവസം പൂജയുണ്ട് എന്നാണ് പറയുക. ഇനിയിപ്പോൾ പൂജ കഴിഞ്ഞ് കാണാൻ സാധ്യതയുണ്ടായിരുന്നു. 10 മണിയായി, അതായത് 1 മണിക്കൂറോളം നമ്മൾ ഏറ്റവും താഴെ ജീപ്പ് കിടന്നിടത്ത് നിന്ന് നമ്മൾ എത്തി എന്നുള്ളതാണ്. രക്ഷയില്ലാത്ത മഴയാണ്. അല്ല, ഇതാണ് നോക്കൂ, അവരെത്തിയിട്ടില്ല, അവരെത്തുന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി കാണിച്ചാൽ, ഇവിടുന്ന് ചിത്രമൂലയിലേക്കുള്ള വഴി ഇവിടെ താഴ്ത്താണ്, അവിടെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൊല്ലൂർ വൈൽഡ് ലൈഫ് റേഞ്ച്, അതാണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടോ, ലംഘിച്ചു കഴിഞ്ഞാൽ പിഴ അടക്കം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശങ്കരപീഠം. ശങ്കരപീഠത്തിലും നമ്മൾ നേരത്തെ കണ്ട പൂവൊക്കെ ഉണ്ട്. അത് ഈ പ്രദേശത്തൊക്കെ ഉള്ളതായിരിക്കും, കണ്ടില്ലേ? പ്ലാസ്റ്റിക് കൊണ്ടുവരികയാണെങ്കിൽ നിക്ഷേപിക്കാനൊക്കെ ഉള്ള ഇതുണ്ട്. അതായത് പിന്നെ ഇവിടെ കൽവിളക്കം ഉണ്ട്. മഞ്ഞിൽ ഇത്ര അടുത്തെത്തിയിട്ട് പോലും നമുക്കിത് കാണാൻ പറ്റില്ല. മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടമഞ്ഞിങ്ങനെ വലിയ ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റില്ല. ഇടയ്ക്ക് നമുക്ക് തോന്നിയിരുന്നു ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാകുമെന്ന്. കാരണം അത്രയധികം മഴയും കൂടി. ഇവിടെ ആ മഴ പോയി. ഇപ്പോൾ മഴ പോയി. മഴ പോയ ശേഷം അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം മഴയത്ത് നന്നായി നനഞ്ഞു. അപ്പോൾ ആഹാ, അതായത് ഒരു പക്ഷി പോകുന്നു. അതെന്താണത്? പക്ഷിയെ ഇവിടെ കാണുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തായാലും ഒന്നും മഴ കാരണം
ഇത്ര വലിയ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റില്ല. അതായത് അപ്പോൾ മറ്റേ ഫോൺ തീർന്നു കേട്ടോ, ഏതാണ്ട് എന്തായാലും ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് വേറെ ഫോണിൽ നിന്ന് കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാമെന്ന് വെച്ചാൽ, എന്തായാലും ഇവിടെ വരെ എത്തിച്ചല്ലോ ഫോൺ, അത് ഭയങ്കര അനുഭവമാണ്. ഭയങ്കര കാറ്റും മഞ്ഞും തുടരുകയാണ് ഇവിടെ, അധികം നേരം നിൽക്കാനും പറ്റില്ല, കണ്ടോ ഒന്നും കാണില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട എങ്കിൽ സൈൻ ഓഫ് ചെയ്യുക, അല്ല എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.